എന്റെ സൂരജേട്ടനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമല്ലേ ഡോക്ടർ? നമുക്ക് ശ്രമിക്കാം. ഓപ്പറേഷനിൽ അയാൾ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും. അപ്പോ ഓപ്പറേഷൻ നടത്താല്ലേ മാഡം? നടത്താം, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനിയും വൈകിക്കാൻ പാടില്ല. എന്റെ തീരുമാനം നടക്കട്ടെ, ഞാൻ സമ്മതിച്ചേക്കാം. വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ സൂരജേട്ട? നിങ്ങക്ക് മനസ്സിലായില്ലേ, ഇദ്ദേഹത്തെ ഇന്ത്യൻ കബഡി ടീം ക്യാപ്റ്റനാ. സൂരജിന്റെ ഫ്രണ്ട്. ഇവരൊന്നിച്ച് സ്കൂൾ ടീമിൽ കളിച്ചിട്ടുള്ളോ? ആ, ഞങ്ങൾക്കറിയാം. സൂരജേട്ടൻ വീണ്ടും കബഡി കളിക്കാൻ പോയത് ഇദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ടല്ലേ? ഞാൻ സൂരജിനെ കുറെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവനെ നേരിട്ട് എനിക്കൊന്ന് കാണണം. മോനെ, അവനിവിടെ ഇല്ലല്ലോ. പട്ടിയാലയിലെ ടീമിനിപ്പോ പരിശീലനത്തിന് പോയേക്കല്ലേ? സൂരജ് ടീമിനില്ലെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അവൻ ഇവിടെ എത്തി കാണുമെന്ന് കരുതിയാ ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ പറ്റിയെന്ന് അറിയണമല്ലോ. അല്ല, മോഹനോട് ഇതാരാ പറഞ്ഞേ? കേരള റൈഡേഴ്സ് ടീമിൽ എന്റെ ഒരു ഫ്രണ്ടുണ്ട്. അവൻ വിളിച്ചപ്പോ പറഞ്ഞതാ സൂരജ് ടീമിലില്ലാന്ന്. സൂരജ് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അവൻ പട്ടിയാലയിലാണെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങള്. കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ടീമിന്റെ സൈറ്റിൽ ടീം അംഗങ്ങളുടെ ലിസ്റ്റിൽ സൂരജേട്ടന്റെ പേരുണ്ടായിരുന്നില്ല. ദീപ്തിമളോട് ഞങ്ങൾ ഇക്കാര്യം ചോദിച്ചതാ. അപ്പൊ അവർക്ക് ലിസ്റ്റ് ഇട്ടപ്പോ തെറ്റുപറ്റി എന്നാ മോള് പറഞ്ഞേ?
സൂരജ് ടീമിൽ ഉണ്ടെന്ന് തന്നെയാ മോള് ഉറപ്പിച്ച് പറയുന്നേ. സൂരജ് ടീമിലില്ലെന്ന സത്യം ഇവരറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ? മോനെ, എന്റെ മോൻ ടീമിലില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയി? അല്ല, വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുക്കുന്നുമില്ല. ചിലപ്പോ ദീപ്തി മാഡം പറഞ്ഞതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം. കമ്മ്യൂണിക്കേഷനിൽ വന്ന തെറ്റിദ്ധാരണ. സൂരജ് ടീമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കൂ. ഇതെന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇത് ആർക്കോ പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്തോ പ്രശ്നമുണ്ട്. സൂരജേട്ടൻ ടീമിലില്ല. ഇത് ചിലപ്പോ ദീപ്തിക്കോ അറിയായിരിക്കും. ദീപ്തി നമ്മളോട് കള്ളം പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ലേ, സൂരജേട്ടൻ ടീമിലില്ല. എല്ലാവരെയും ഫേസ് ചെയ്യാൻ മടി കാരണം നാട് വിട്ടതായിരിക്കും. എന്റെ കുഞ്ഞിന് ഇതെന്താ പറ്റിയെന്റെ ഈശ്വര? മഹേഷ് കുമാർ പറഞ്ഞത് കേട്ടില്ലേ, അവനൊന്നും പറ്റിയിട്ടില്ല. അവർക്കെന്തോ തെറ്റുപറ്റിയതാ. ഇത് വെറും കിംബന്തിയാ. നമ്മുടെ സൂരജ് ടീമിലുണ്ട്, അത് ഉറപ്പാ. വിഷമിക്കാതെ, പേടിയും ടെൻഷനും ഒക്കെ കൊണ്ട് സംഭവിച്ചായിരിക്കും, മറ്റൊന്നുമല്ല. മണ്ടത്തരം കാണിച്ചത് ഗോപേട്ടനാ. സൂര്യചേട്ടന്റെ അസുഖത്തെ കുറിച്ച് അറിഞ്ഞ ഉടനെ തന്നെ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിക്കും സൂരജേട്ടന്റെ ജീവൻ കൊണ്ട് നിങ്ങൾ കളിച്ചത്. ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. പട്ടിയാലയിൽ വെച്ച് തന്നെ ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ സൂരജേട്ടൻ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇത് ടെൻഷൻ കൊണ്ടും പേടി കൊണ്ടും സംഭവിച്ചതൊന്നും അല്ല. അസുഖം വളരെ കൂടിയിരിക്കുക. ഓപ്പറേഷൻ വൈകിയത് തന്നെയാ കാരണം. നിന്നോട് പറയണമെന്ന് പലതവണ ആലോചിച്ചതാ, വേണ്ടെന്ന് പറഞ്ഞു സൂരജ. അവന് വിഷമിപ്പിക്കണ്ടെന്ന് ഞാനും കരുതി. അസുഖവിവരം അറിഞ്ഞാലുള്ള നിന്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. അതാ ഞാൻ എന്നായാലും ഞാൻ അറിയില്ല ഗോപേട്ട, പിന്നെ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഓപ്പറേഷൻ ഇതിനു മുൻപേ നടന്നേനെ. സൂരജേട്ടൻ ഇങ്ങനൊരു ഗതി വരില്ലായിരുന്നു. പട്ടിയാലയിൽ വെച്ച് ഞാനും അതിഥി മാഡവും ഡോക്ടർ നിർബന്ധിച്ചതാ സൂരജിനെ. റിസോർട്ടിന്റെ പണി തുടരണമെങ്കിൽ പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വന്നത്. അതും ഞാൻ ശരിയായി കൊടുത്തു. അതിനുശേഷമാ ഈ ഓപ്പറേഷൻ വേണ്ടെന്ന വാശി. മരിക്കുന്ന ദുസ്വപ്നം കണ്ടു അത്രേ. അങ്ങനെ പേടിച്ചതു കൊണ്ടായിരിക്കും ഇത്. തെറ്റി, ഞാനും ഡോക്ടറൊക്കെ പലതവണ പറഞ്ഞു നോക്കിയതാ, എന്നിട്ട് സമ്മതിക്കാതെ വന്നപ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത്. അതും അവനറിയാതെ. അപ്പോഴേക്ക് സമയം വൈകി പോയില്ല ഗോപേട്ട. ഇനി എനിക്ക് എന്റെ സൂര്യചേട്ടനെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ സൂര്യചേട്ടന്റെ അടുത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു.
എന്റെ സൂര്യചേട്ടൻ ഇനി മടങ്ങി വരില്ല. ഒന്നും സംഭവിക്കത്തില്ല, നീ പേടിക്കല്ലേ. ഞാൻ ഫോണിൽ വിളിച്ച ഡാഡിയോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ലണ്ടനിൽ നിന്ന് ഇവിടേക്ക് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. അതോർക്കുമ്പോ ഡാഡിക്ക് അവിടെ സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ പറ്റുമോ? ആ കുട്ടിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അവളെ കണ്ട് നിനക്ക് വേണ്ടി മാപ്പ് പറയണോന്ന് കരുതിയതാ ഞാൻ, പക്ഷെ കഴിഞ്ഞില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ വിനീതെ കണ്ടിരുന്നു, ക്ഷമ ചോദിച്ചിരുന്നു. പ്രതികാര ഭാവത്തിലായിരുന്നു അവൾ എന്നോട് പെരുമാറിയത്. ഡാഡി പറഞ്ഞത് ശരിയാ, വിനീതയുടെ ശാപം തന്നെയാ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ദീപ്തി ഐ പി എസ് ഇതുവരെ വിനീതയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. വിനീതയെ കണ്ടെത്തി കേസെടുത്ത എന്റെ പേരും അതിലേക്ക് വീണ്ടും വലിച്ചഴിക്കും. സച്ചിൻ എന്റെ പഴയ കഥകൾ അറിയും, അതോടെ തീരും ഞങ്ങളുടെ ഒന്നിച്ചുള്ള ജീവിതം. ഒക്കെ പെട്ടെന്ന് അവസാനിക്കും, സച്ചിൻ ഒന്നും അറിയാൻ പോകുന്നില്ല. ഡാഡി കുറച്ചു ദിവസം ഇവിടെ കാണൂലല്ലേ. അതല്ല, ഇനി മകളോട് കൊച്ചുവർത്താനം പറഞ്ഞ ഉടനെ ലണ്ടനിലേക്ക് തിരിച്ച് പറക്കൂ. ഇപ്പൊ പെട്ടെന്ന് മുങ്ങേണ്ട കാര്യമില്ല. പഴയതുപോലെ ഇവിടെ വന്നാൽ ലണ്ടനിലെ ബിസിനസ് കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കവിടെ മിടുമിടുക്കിയായ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കിട്ടിയിട്ടുണ്ട്. ഓ, ഞാൻ തിരികെ പോകാൻ അല്പം വൈകിയാലും അവിടുത്തെ കാര്യങ്ങൾ സേഫാ, ഒക്കെ അവള് നോക്കിക്കോളും. എന്നിരുന്നാലും ഞാൻ അധിക ദിവസം നാട്ടിൽ കാണില്ല. നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി ലണ്ടനിലേക്ക് പോകാനാ എന്റെ പ്ലാൻ. കുറച്ചുനാൾ അവിടെ താമസിച്ച് നിങ്ങൾക്ക് തിരികെ പോരാം. ഞാനൊന്നും നോക്കട്ടെ, എന്നാലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ പിടിപ്പത് ജോലിയുണ്ട്, അനുഭവിക്കറിയാം. ഡാഡി ഇരിക്ക്, ഞാനിപ്പോ. അവനെ നിർബന്ധിക്കണം, കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് നല്ലത്. ഇവിടുത്തെ കോലാഹലങ്ങൾ കഴിഞ്ഞിട്ട് തിരികെ പോരാം. നോക്കാം. ഡാഡി വാ, എന്തെങ്കിലും കഴിക്കാം, വിശക്കുന്നില്ലേ? വാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് എന്റെ സെക്രട്ടറി വിളിക്കട്ടെ. ഹലോ ജെനിഫർ, ഞാൻ നാട്ടിലെത്തി. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് ചോദ്യം സാറിത്? ഒരു സത്യം പറയട്ടെ, സാർ ഇവിടെ ഉള്ളപ്പോ ഉള്ളതിനേക്കാൾ ഭംഗിയായി പോകുന്നുണ്ട്. തന്റെ കയ്യിലല്ലേ ഭരണം, ഭംഗിയാവാതിരിക്കോ. ജെനിഫർ, എന്റെ മകൾ അനുപമയുണ്ട് ഇവിടെ. ജെനിഫർ ഒന്ന് പരിചയപ്പെടാം. ഹലോ ജെനിഫർ. ഹലോ അനുപമ. എങ്ങനെ ഒപ്പിച്ചെടുത്തു ഡാഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം? ഡാഡിക്ക് ഒരാളെ മനസ്സിന് പിടിക്കണമെങ്കിൽ വലിയ പാടാ. അനുപമയുടെ ഡാഡി മിക്കവാറും ഫ്ലൈറ്റിലെ കറക്കമാണല്ലോ. നാട് ലണ്ടൻ, ലണ്ടൻ നാട്. മകളെ കാണാൻ കൊതിയുള്ളപ്പോഴൊക്കെ വന്നു പോകുന്ന ആളല്ലേ. ഞാൻ ആദ്യം എയർ ഹോസ്റ്റസ് ആയിരുന്നു, അങ്ങനെയാ സാറിന് പരിചയപ്പെടുന്നത്. ലണ്ടനിൽ നിന്നും സാറ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇടയ്ക്കിടെ എന്നെ ഏൽപ്പിക്കാറുണ്ട്. മുംബൈ ഹോട്ടലിൽ ഞാൻ വെക്കുന്ന സാധനങ്ങളാ മുൻപ് സച്ചിൻ സാറ് കളക്ട് ചെയ്തിരുന്നത്. ഓ, അത് ശരി, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു യാത്രക്കിടയിൽ എയർ ഹോസ്റ്റസ് ജോലി എനിക്ക് മടുത്തുവെന്ന് ഞാൻ കൃഷ്ണകുമാർ സാറിനോട് പറഞ്ഞു. അപ്പൊ തന്നെ സാർ എന്നെ പ്രൈവറ്റ് സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തു. അത് കൊള്ളാലോ. മതി മതി, അനുപമയും സച്ചിനും ചിലപ്പോ അങ്ങോട്ട് വരും, അപ്പൊ നേരിൽ കണ്ട് സംസാരിക്കാം. ശരി അനുപമ, നമുക്ക് നേരിൽ കാണാം. ഓക്കേ, ആയിക്കോട്ടെ.
എന്തൊക്കെയോ പന്തി കേടുകളുണ്ട് കൃഷ്ണേട്ടാ, എന്തോ കള്ളക്കളി നടക്കുന്നുണ്ട്. ചിലപ്പോ ദീപ്തിയോടും അവൻ ടീമിൽ ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചു കാണില്ല. അതുകൊണ്ടാ കൊച്ചു നമ്മളോട് അങ്ങനെ പറഞ്ഞത്. സൂരജ് പറഞ്ഞത് അവളും വിശ്വസിച്ചിട്ടുണ്ട്. കുഞ്ഞു പഴയതുപോലെ നമ്മളെ വിളിക്കുന്നില്ല, വീഡിയോ കോളും ചെയ്യുന്നില്ല. പിള്ളേർ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോ അതിനകത്ത് അവന്റെ പേരും ഇല്ല. ഇപ്പതാ അവന്റെ കൂട്ടുകാരൻ മഹേഷ് കുമാറും വന്ന് പറഞ്ഞു. എന്തോ പന്തികേടുണ്ടെന്നാ ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ടോ? ഈ മഹേഷിനെ വിളിച്ച് പറഞ്ഞേക്കുന്നതും അവന്റെ ടീമിൽ തന്നെയുള്ള മറ്റൊരാളാ. അപ്പൊ വിശ്വസിക്കണ്ടേ കൃഷ്ണേട്ടാ? അല്ല, ഇനി നാണക്കേടുകൊണ്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമോ? അവൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഒരാഴ്ചയാണ് പട്ടിയാലയിലെ ക്യാമ്പ്, അത് കഴിഞ്ഞ് ഹൈദരാബാദിലെത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം, ദീപ്തിമോളെ വിളിച്ച് ഹൈദരാബാദിൽ പോവാൻ പറയാം. വേണ്ട കൃഷ്ണേട്ടാ, അവള് ക്യാമ്പിലല്ലേ. പിന്നെ സസ്പെൻഷൻ നീക്കാൻ വേണ്ടി ആരെയൊക്കെ കാണണമെന്നും പറഞ്ഞില്ലേ? എന്തിനാ വെറുതെ ഈ ടെൻഷന്റെ ഇടയിൽ ആ പെണ്ണിനെ കൂടെ വലിച്ചെടുക്കുന്നത്? വേണ്ടെന്നേ. നമുക്കേ സുരേഷിനെയും സുഭാഷിനെയും ഹൈദരാബാദിലോട്ട് പറഞ്ഞേക്കാം. അതാ നല്ലത്. കുഞ്ഞു ടീമിലുണ്ടെങ്കിൽ അവിടെ വെച്ച് പിള്ളേർക്ക് കാണുകയും ചെയ്യാലോ. ഓക്കെ, തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. എനിക്കെന്റെ കുഞ്ഞിന്റെ ശബ്ദം ഒന്ന് ഫോണിൽ കൂടെ കേട്ടാ മതിയായിരുന്നു, എന്നാൽ എനിക്ക് സമാധാനമാവും. എന്താണാവോ സൂരജ് കണ്ണു തുറക്കൂ. Thank you.
പറയൂ സൂരജ്, വ്യക്തമായിട്ട് പറയൂ. എന്താ? കമോൺ സൂരജ്, പറയൂ സൂരജ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അസുഖം മൂർച്ഛിച്ചു. സൂരജിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഒരു ഭാഗം തളർന്നു. എനിക്കെന്റെ സൂര്യചേട്ടൻ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. നിന്റെ അടുത്ത് പറഞ്ഞതല്ലടാ ഓപ്പറേഷൻ വൈകരുതെന്ന്. ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല.